ഏതാ അനീസ് കഴിക്കുക, അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി. അപ്പം വിളിക്കുന്നുണ്ടല്ലോ അനീഷിനെ, ചോദിച്ചാൽ എന്തിനാന്ന്? മതപ്പാട് സമയത്ത് അനീഷ് തീറ്റ കൊടുക്കുമ്പോൾ എൻ്റെ ആയന എപ്പോഴും എറിയുകയോ എന്നെങ്കിലും ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അനീഷ് തീറ്റ കൊണ്ട് ചെല്ലുമ്പോൾ അവൻ്റെ പ്രതികരണം എങ്ങനെയാ? എറിയത്തില്ല. നമസ്കാരം, വി എം പ്രതിയു മീഡിയ വീണ്ടും സ്വാഗതം. മതപ്പാടിൽ നിൽക്കുന്ന പാമ്പാടി രാജൻ്റെ പരിചരണം നടത്തുന്നതിൽ വീട്ടുകാർക്ക് ഒപ്പം നിൽക്കുന്ന യുവാവാണ് അനീഷ് ഗോപി. ഒന്നും പ്രതീക്ഷിക്കാതെ രാജനോടും സുന്ദരനോടുമുള്ള സ്നേഹം കൊണ്ട് മാത്രം ഇവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു. മതപ്പാട് കാലത്ത് രാജനുമായുള്ള അനീഷിൻ്റെ സംഭാഷണവും തീറ്റ നൽകലും സ്നേഹബന്ധവുമൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. മതപ്പാട് സമയത്ത് അനീഷ് തീറ്റ കൊടുക്കുമ്പോൾ എൻ്റെ ആയന എപ്പോഴും എറിയുകയോ എന്നെങ്കിലും ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അനീഷ് തീറ്റ കൊണ്ട് ചെല്ലുമ്പോൾ അവൻ്റെ പ്രതികരണം എങ്ങനെയാ? ഈ നല്ല മൂഡിലാണോ വേണോന്ന് ചോദിച്ചാൽ വേണമെന്ന് പറയുമോ തീറ്റ? ഇപ്പം അനീഷ് ചോദിച്ചപ്പോൾ അവനൊന്നും മിണ്ടിയില്ലല്ലോ, കാരണം എന്നാ? അവൻ്റെ അടുത്ത് തീറ്റ ഉണ്ടായിരുന്നോണ്ടാണോ? അനീഷ് എത്ര വർഷമായിട്ടും എൻ്റെ കൂടെ കൂടിയിട്ട്? കുറച്ചായി. അനീഷിന് ഇവരെ കാണുമ്പോഴൊക്കെ ഈ രായനും സുന്ദരനും വരുമ്പോഴേ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴുണ്ടോ അനീഷിൻ്റെ ഒരു സംതൃപ്തി എന്നാ? ഒന്നുമില്ല. ഇഷ്ടം കൊണ്ടാണോ? രായനോടാണോ സുന്ദരനോടാണോ കൂടുതൽ ഇഷ്ടം? രണ്ടിനോടും ഇഷ്ടം. ഒരുപോലെ, രണ്ടുപേരുടെ ഒരുപോലെ. സുന്ദരനിപ്പോൾ എവിടെയാ? തൃശ്ശൂര്. എന്തിനു പോയിക്കാ? തൃശ്ശൂർ പൂരം. സുന്ദരൻ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുക? കാണാൻ പോണമെന്നില്ലായിരുന്നോ അനീഷ? ഞാൻ പോകുന്നില്ല. ആ, മേടപ്പൂരത്തിന് പോകാൻ വേണ്ടി ഇരിക്കുന്നു ഇവിടെ, അതുകൊണ്ടാണോ പോയനെ? എന്നാ അവൻ ഇപ്പം വിളിക്കുന്നതിൻ്റെ കാര്യമായിരിക്കും. അനീഷിനാണോ? ഇപ്പം എല്ലാവരും ഇട്ട് കൊടുത്തേ, വീണ്ടും വിളിക്കുന്നത് അനീഷിനെ കണ്ടിട്ടാണോ? അനീഷ് അപ്പം ഇവിടെ വന്നാലും അവൻ വിളിക്കുവോ? ഇഷ്ടമുള്ളതുകൊണ്ടാണോ? എല്ലാരും ചോദിക്കുന്ന അനീഷ് എന്നെ ഒന്നും മിണ്ടാത്തെന്ന് ചോദിക്കുന്നു. അനീഷ് ഒന്നും മിണ്ടാനില്ലേ രായനെ കുറിച്ച്? രായനെ കുറിച്ച് ഒന്നും മിണ്ടാനില്ലെന്ന് ഞാൻ തന്നെയല്ലേ എല്ലാം ചോദിക്കുന്നത്? അനീഷ് എന്നെ ഒന്നും മിണ്ടാത്തെന്ന് എല്ലാരും ചോദിക്കുന്നത്. രായനെ കുറിച്ച് പറയാം അനീഷിന് പറയാനുള്ളത്.
എന്നെ കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യൂ അല്ലേ. ഞാൻ എന്നാ വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊക്കെ ചെയ്യും. ഞാനോട് തൃശ്ശൂർ പൂരത്തിൽ ഒരു തിളം പിടുത്താൽ മതിയായിരുന്നു അല്ലേ. നേരത്തെ എടുത്തിട്ടുണ്ടല്ലോ, ഇപ്പം ഇവിടെ നീരുകാല ഈ വരുന്നതുകൊണ്ടാണ് പ്രശ്നം അല്ലേ. അവിടെ വിളിക്കുന്നു, എന്നാന്ന് ചോദിച്ചേ. അനീഷ് കൊടുത്ത ഭക്ഷണം രാജൻ കഴിക്കുന്നത് ശ്രദ്ധിച്ചാൽ ഭക്ഷണം തന്ന ആളോടുള്ള സ്നേഹം മനസ്സിലാകും. മദപ്പാട് കാലത്ത് പാപ്പാന്മാരെ എറിഞ്ഞോടിക്കുന്ന രാജന് അനീഷ് അടുത്ത സുഹൃത്ത് തന്നെയാണ്. മദം മനോനില തെറ്റിക്കുമ്പോഴും രാജൻ്റെ ഉള്ളിൽ അനീഷ് സ്നേഹത്തിൻ്റെ നീരുറവ തന്നെയാണ്. പാമ്പാടി കാഞ്ഞിരക്കാട് സ്വദേശിയായ അനീഷ് നിർധന കുടുംബാംഗമാണ്. അച്ഛനും അമ്മയ്ക്കുമൊപ്പം കോളനിയിലെ വീട്ടിൽ താമസിക്കുന്നു. രാജനും സുന്ദരനും മൂടങ്കല്ലെങ്കിൽ പുരയിടത്തിലെത്തിയാൽ പിന്നെ അനീഷ് ഒപ്പമുണ്ടാകും. ഇത് ചെറുപ്പം മുതൽ തുടങ്ങിയ ശീലമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പോലും പറയുവാൻ അനീഷിനറിയില്ല. 16 വർഷത്തെ ഈ സേവനങ്ങൾക്ക് ആറുമാനൂർ ക്ഷേത്രത്തിലെ ഭജനസംഘക്കാർ അനീഷിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചിരുന്നു. ഇതിൻ്റെ വീഡിയോ കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൂരങ്ങൾ ഇഷ്ടപ്പെടുന്ന അനീഷ് സമീപ അമ്പലങ്ങളിലെ പൂരങ്ങളിലെല്ലാം പങ്കെടുക്കാറുണ്ട്. രാജനും അനീഷും തമ്മിലുള്ള സംഭാഷണങ്ങളും ഇവർ തമ്മിലുള്ള സ്നേഹബന്ധവും അടുത്തറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കുവാൻ കഴിയൂ. മണിക്കൂറുകൾ രാജനെ നോക്കി വെറുതെ നിൽക്കുന്ന അനീഷിനെയാകും ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിയുക. ഈ കൂടെ എവിടെ വെക്കും അനീഷ്? മുണ്ടുടുക്കാണ് എവിടെ വെക്കും? ആ പാൻ്റെ ഇടൂടെ അല്ലേ.
അനീഷിന് ഇപ്പം എത്ര വയസ്സ് പ്രായമുണ്ട്? 35. 35? കല്യാണമൊക്കെ കഴിക്കണ്ടേ? ഏഹ്, ഇഷ്ടമില്ലേ? അതിനാ എല്ലാം എനിക്ക് ഇഷ്ടമില്ല. അതെന്ന് കഴിച്ചാൽ നമുക്ക് ആനയുടെ പുറകെ നടക്കാൻ മറക്കാൻ പറ്റില്ലേ? ഏഹ്, അതുകൊണ്ടാണോ? ഏഹ്, അനീഷിന് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി ആനയെ സഹായിക്കുക എന്നുള്ളതാണോ അതോ വേറെ എന്തോ പരിപാടിയാ? ഏതാ? ആനയെ സഹായിക്കുക, അതാണോ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി? ഇപ്പം വിളിക്കുന്നുണ്ടല്ലോ അനീഷിനെ, ചോദിച്ചാൽ എന്തിനാന്ന്? ഈ രായനെ, രായൻ ഇവിടെ ഉള്ളപ്പോൾ അനീഷ് എപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്? ഇവിടെ ഇവിടുന്ന് കഴിക്കുമോ ആനക്കാരുടെ കൂടെ? ഏ, എന്നിട്ട് ഇനിയിപ്പോൾ എപ്പോഴാണ് വീട്ടിൽ പോകുന്നത്? വൈകിട്ട്. നാളെ എപ്പം വരും? നാളെ ചിലപ്പോൾ അങ്ങോട്ട് പോകും. അമ്പലത്തിൽ പോകും? നാളെ നെടുങ്കുന്നത്ത് മേടപ്പൂര്. ആ, അവിടെ പോകും. അവിടെയോ പൊന്നുന്നത്തോ? ആ, അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് വന്ന സാധാരണഗതിയിൽ എപ്പോഴാണ് രാവിലെ വരും? വെളുപ്പിന് വരുമോ? വെളുപ്പിന്. എത്ര മണിക്ക് വരും? വെളുപ്പിന് വരും. വെളുപ്പിന് വരും. സമയമൊന്നുമില്ല, എഴുന്നേൽക്കുമ്പോഴെങ്കിൽ പോരും അല്ലേ? ആനയുടെ കാര്യങ്ങൾ നോക്കും, വൈകുന്നേരം തിരിച്ചു പോകും. സേവനത്തിൻ്റെ നന്മയുടെ മുഖമാണ് അനീഷ്. രാജനും സുന്ദരനും പ്രിയപ്പെട്ടവൻ, ഉടമസ്ഥരുടെയും പാപ്പാന്മാരുടെയും നാട്ടുകാരുടെയും അരുമ. അനീഷ് തനിക്കിഷ്ടപ്പെട്ടത് ചെയ്യുന്നു. നേട്ടങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് സമൂഹം പരക്കം പായുമ്പോൾ നിശബ്ദനായി. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കുവാൻ VM പ്രതി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.